നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 6 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്കും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നും ബുധനാഴ്ചയുമാണ് തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി ഇന്ന് ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ, ബുധനാഴ്ച എറണാകുളം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന അതിശക്തമായ മഴയാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴിക്ക് പുറമെ ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിൽ മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം കേരള തീരത്ത് നിലനിൽക്കുന്ന ശക്തമായ പടിഞ്ഞാറൻ കാറ്റുമാണ് സംസ്ഥാനത്ത് പരക്ക മഴയ്ക്ക് കാരണമാകുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലിനു പുറമെ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അതിനിടെ കേരളത്തിൽ മുന്നറിയിപ്പില്ലാതെ തീവ്ര മഴ പെയ്യുന്നതും കാലാവസ്ഥാ അലർട്ടുകൾ പെട്ടെന്ന് മാറുന്നതും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. മേഘവിസ്ഫോടനങ്ങളും തീവ്ര മഴയും മൂലം പെട്ടെന്ന് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും അവിടെ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയാതെ വരികയുമാണ്. രാവിലെ ഉദിച്ചു നിന്ന വെയിൽ പെട്ടെന്ന് ഇരുട്ടുമൂടി മഴയിലേക്ക് മാറുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഫോർകാസ്റ്റ് അനുസരിച്ച് ശനിയാഴ്ച സംസ്ഥാനത്തെ 7 ജില്ലകളേക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. കേരളത്തിൽ ഒരിടത്തും തീവ്ര മഴ സാധ്യത പ്രവചനത്തിൽ ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂറിൽ 20 സെന്റിമീറ്ററിന് മുകളിൽ മഴ പെയ്യുമ്പോഴാണ് തീവ്ര മഴ സാഹചര്യം ഉണ്ടാകുന്നതും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതും. എന്നാൽ ശനിയാഴ്ച ഉച്ചയോടെ കേരളത്തിൽ 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പെടുന്നതിനെ റെഡ് അലർട്ടായി മാറുകയായിരുന്നു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്കാണ് ഇന്നലെ ഉച്ചയോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. രാവിലെ വാർത്തയിൽ ഈ ജില്ലകളിൽ മഞ്ഞ അലർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ രാവിലെയോടെ മഴ കനത്തു. സാധാരണ മഴ പ്രതീക്ഷിച്ച് പുറത്തിറങ്ങിയവർ പലരും വെള്ളക്കെട്ടിൽപ്പെട്ടു. തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മേഘവിസ്ഫോടനമുണ്ടായി. ഇതോടെ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് റെഡ് അലർട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കായിരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച രാത്രി കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പെട്ടെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ മാറുന്നതെന്നതിനാൽ തന്നെ ഉദ്യോഗസ്ഥർക്കും ദുരന്ത നിവാരണ ഏജൻസികൾക്കും ഇത് വലിയ വെല്ലുവിളി ആവുകയാണ്. ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം എത്തി 2 ദിവസത്തിനുള്ളിൽ തന്നെ 5 ജില്ലകളിൽ 60% മുകളിൽ മഴ ലഭിച്ചിരുന്നു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ കൂടുതൽ മഴയാണ് ലഭിച്ചത്. കേരളത്തിൽ 53% അധിക മഴയാണ് കാലവർഷം എത്തി 2 ദിവസത്തിനുള്ളിൽ ലഭിച്ചിട്ടുള്ളത്. 5 വരെ സംസ്ഥാനത്താകെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.